അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണിത്. ഒരു ലോഹയിട്ട പുരോഹിതൻ, അയാളെ ഏറെ ബഹുമാനിച്ചിരുന്ന നാട്ടുകാർ ഊളയെന്ന് വിളിച്ചു കൂക്കുന്നു, ഇരിക്കാൻ പോകുമ്പോൾ എഴുന്നേൽക്കട എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്നു, അയാളെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ വല്ലാതെ പരിഹസിക്കുന്നു. സംഭവം നടന്നത് കൊച്ചിയിലെ പള്ളുരുത്തി എന്ന് പറയുന്ന ഒരു പ്രദേശം. അവിടുത്തെ കുതിരക്കൂർ കരയിലെ വികാരി അച്ഛനാണത്രേ ആ ലോഹയിട്ട പുരോഹിതൻ. ഞാനിത് പറയുമ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഏതെങ്കിലും ഒരു തെറ്റിനെ തെറ്റ് ചെയ്തവരുടെ മതം നോക്കി പർവ്വതീകരിക്കുകയും ലഘൂകരിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഒരിക്കലും ശരിയല്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലയാളുകളിൽ നിന്ന് ഈ ഒരു സ്വഭാവം വ്യാപകമായി കണ്ടുവരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലുമാണ് ഒരു തെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ വിഭാഗത്തെ മൊത്തം ആക്ഷേപിക്കുകയും ആ വിഭാഗം വിശ്വസിക്കുന്ന മതഗ്രന്ഥങ്ങളെയും അതേപോലെ തന്നെ പ്രവാചകന്മാരെയും ഒക്കെ ആ വിഷയത്തിലേക്ക് വലിച്ചിറക്കി കൊണ്ടുവന്ന് എല്ലാത്തിനെയും കാടടച്ച് പരിഹസിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. അതല്ലാതെ ഒരു ക്രൈസ്തവ ദേവാലയത്തിലെ പുരോഹിതനെ അറസ്റ്റ് ചെയ്തതിലുള്ള സന്തോഷമല്ല. മറിച്ച് ഇതുപോലൊരു ലോഹയിട്ട പുരോഹിതൻ ഇതിനേക്കാൾ കുറച്ചുകൂടി പദവിയുള്ള ഒരാളാണ്. അദ്ദേഹം പാലായിലെ ബിഷപ്പുമാണ്. മുമ്പിലുള്ള വിശ്വാസി സമൂഹത്തോട് നല്ലതു പറഞ്ഞു കൊടുക്കാൻ ബാധ്യതയുള്ള പാലാ ബിഷപ്പ് മറ്റൊരു സമുദായത്തിൻ്റെ നേരെ ഇല്ലാത്തൊരു ജിഹാദ് ആരോപിക്കുകയും ജിഹാദിനെ കുറിച്ചുള്ള ക്ലാസ് എടുക്കുകയും അത് വിവാദമാവുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാം. ഏത് ജിഹാദായിരുന്നു? നാർക്കോട്ടിക് ജിഹാദാണ്. ഇപ്പോൾ മുസ്ലിമീങ്ങൾക്ക് നേരെ ആരോപിക്കപ്പെടാത്ത ജിഹാദുകൾ ഒന്നും തന്നെയില്ല. മുസ്ലിമീങ്ങൾക്ക് അതുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ബന്ധവുമില്ല. നാർക്കോട്ടിക് എന്ന് പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്, നിഷിദ്ധമാണ്. ഉപയോഗിച്ചാൽ അള്ളാഹുവിൻ്റെ അടുത്ത് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് താക്കീത് ചെയ്യുന്ന മതത്തെ നാർക്കോട്ടിക്കും ജിഹാദും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് പള്ളിമേടയിൽ വെച്ച് ആ ബിഷപ്പ് സംസാരിച്ചിരുന്നു. അന്നേ തന്നെ നമ്മൾ പറഞ്ഞു, ഇത്തരത്തിലൊരു ജിഹാദുമായി മുസ്ലിമീങ്ങൾക്കോ ഇസ്ലാമിനോ യാതൊരുവിധ ബന്ധവുമില്ല. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഏതെങ്കിലും തരത്തിൽ ലഹരി കച്ചവടവുമായോ ലഹരി ഉപയോഗവുമായോ ലഹരി കടത്തുമായോ ബന്ധപ്പെടുന്നുവെങ്കിൽ അത് അവരുടെ കുറ്റമാണ്, മതത്തിൻ്റെ കുറ്റമല്ല എന്നൊക്കെ സമൂഹം വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ തിരുത്താൻ ആരും തയ്യാറായില്ല. എന്നു മാത്രമല്ല, ഇന്ന് ക്രൈസ്തവർക്ക് വേണ്ടി വാതോരാതെ വാദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാസ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ പരിശോധിച്ചാൽ എവിടെയെങ്കിലും ലഹരി പിടിച്ചതിൻ്റെ പ്രതി മുസ്ലിമാണെങ്കിൽ പിന്നെ വല്ലാത്തൊരാഘോഷമാണ്. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒന്നും കാണാനിടയായിട്ടില്ല. എന്താ കാണാത്തത്? ഇപ്പുറത്ത് നിൽക്കുന്നതൊരു ലോഹയിട്ട ക്രൈസ്തവ പുരോഹിതനായതുകൊണ്ടാണോ? അപ്പോൾ ഇവർക്ക് രോഗം വേറെയാണ്. ഇവർക്ക് ഇസ്ലാമിനോടുള്ള ദേഷ്യം, അത് ആ ശത്രുത, അതെങ്ങനെയെങ്കിലുമൊക്കെ പ്രകടിപ്പിക്കാൻ കിട്ടുന്ന അവസരം നന്നായി ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഞാൻ ചോദിക്കട്ടെ, ഈ പിടിച്ചുകൊണ്ടുവന്ന പുരോഹിതൻ, അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന നാട്ടുകാർ ഊള എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. ഇങ്ങനെ നാട്ടുകാർ
പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് പിടിച്ചുകൊണ്ടുപോയത് ഒരു ക്രൈസ്തവ പുരോഹിതനാണ്. ഈ സ്ഥാനത്ത് ഒരു തലപ്പാവ് ധരിച്ച തൊപ്പി വെച്ച ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മുസ്ലിം പണ്ഡിതൻ ആയിരുന്നുവെങ്കിൽ എന്തൊക്കെയാണ് നമുക്കിവിടെ കേൾക്കേണ്ടി വരിക? ഏതെല്ലാം തരത്തിലുള്ള ചർച്ചകളാണ് ഇവിടെ നടക്കുക? ഞാൻ ഒരിക്കലും ഈ ക്രൈസ്തവ പുരോഹിതൻ ലോഹയിട്ട ആ പാതിരിയെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ക്രൈസ്തവ മതത്തെ കുറ്റപ്പെടുത്താൻ ഒന്നും ഒരിക്കലും ഒരുക്കമല്ല. അത് മാന്യവുമല്ല, അത് ന്യായവുമല്ല, അത് ശരിയുമല്ല. എന്തിനങ്ങനെ കുറ്റപ്പെടുത്തണം? ഒരു മതത്തിനകത്തെ പുരോഹിതൻ, അയാൾ ഒരു വൃത്തികെട്ട സ്വഭാവക്കാരനായി എന്നതുകൊണ്ട് ആ മതം എന്തു ചെയ്തു? ആ ആശയം എന്തു പിഴച്ചു? അപ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്നതിലല്ല, ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുക. ആ പിടിച്ചുകൊണ്ടുപോകുന്ന ആള് ചെയ്ത കുറ്റം നാർക്കോട്ടിക്കുമായി ബന്ധപ്പെട്ട ക്രൈമാണ്. ആ ഒരു ഒഫൻസിൻ്റെ പേരിൽ ആ വസ്ത്രം നോക്കി അയാളുടെ മതത്തെയല്ല നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്. പക്ഷേ ഇന്ന് ഇസ്ലാമിനോടുള്ള വെറുപ്പ് കൊണ്ട് പല ആളുകളും ചെയ്യുന്നത് അത്തരത്തിലാണ്. മദ്രസകളിൽ എന്തെങ്കിലും ഒരു പീഡനം നടന്നാൽ ഉടനെ തന്നെ ഇസ്ലാമിനെ അതിലേക്ക് വലിച്ചിഴക്കുകയാണ്. ആ പീഡനം നടത്തിയ കള്ളനാണയത്തെ ഒറ്റപ്പെടുത്തുകയും അയാൾക്കെതിരെ പ്രതികരിക്കുകയും അയാൾക്ക് പരമാവധി ശിക്ഷ കിട്ടാനുള്ള വഴികൾ എന്തൊക്കെയാണോ അതൊക്കെ സ്വീകരിക്കുകയുമാണ് വേണ്ടത്. അതല്ലാതെ ആ മതത്തെ പരിഹസിക്കുന്ന ഒരു സ്വഭാവം അത് ശരിയല്ലല്ലോ. അതേപോലെ തന്നെയാണ് ഇവിടെയും ഈ ലോഹയിട്ട ആ പാതിരി അയാളുടെ ആ വൈദിക സമൂഹത്തിലെ ഒരു കള്ളനാണയമായിരിക്കാം. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ ഒരു സമൂഹത്തോട് ലഹരി ഉപയോഗിക്കരുത്, ലഹരിയിൽ നിന്ന് മാറി നിൽക്കണമെന്നൊക്കെ ഉപദേശിച്ചു കൊടുക്കേണ്ട ഒരു പാതിരിയാണ് ഒരു പറ്റം യുവാക്കൾക്ക് ലഹരി വിൽക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞത് ശരിയാണെങ്കിൽ അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പുരോഹിതൻ ചെയ്യുന്നുവെങ്കിൽ അയാൾ ആ പുരോഹിത വർഗത്തിലെ കള്ളനാണയമാണെന്ന് മനസ്സിലാക്കി അയാളെ ഒറ്റപ്പെടുത്തുക, അയാൾക്കെതിരെ ശബ്ദിക്കുക, ഇതൊക്കെയാണ് ന്യായം. എന്നാൽ ഇന്ന് കണ്ടുവരുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആരെങ്കിലുമാണെങ്കിൽ കാസക്ക് വല്ലാത്ത ഹാലിളകും വല്ലാത്ത ധാർമ്മിക രോഷമുണരും. എന്നിട്ടവർ ഇസ്ലാമിനെയും പ്രവാചകനെയും ഖുർആനിനെയും ഒക്കെ വല്ലാതെ പരിഹസിക്കും. ഏതായാലും ഞങ്ങൾ ആ പണി ചെയ്യില്ല. ഞങ്ങൾ ആശയം പറയുമ്പോൾ ആശയപരമായി ക്രൈസ്തവ മതവും ഇസ്ലാം മതവും തമ്മിലുള്ള ഏതെങ്കിലും ഒരു വ്യത്യാസങ്ങളോ അഭിപ്രായ ഭിന്നതകളോ ഒക്കെ സംസാരിക്കും. പക്ഷേ അതിനപ്പുറം ആ ഒരു മതത്തെ കടന്നാക്രമിക്കുകയോ ആ ഒരു മതവിശ്വാസത്തെ മോശമായി ചിത്രീകരിക്കുകയോ ഒന്നും ചെയ്യില്ല. അതിന് ഇത്തരത്തിൽ വീണ് കിട്ടുന്ന അവസരങ്ങൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയുമില്ല. കാരണം ഞങ്ങൾക്ക് അന്തസ്സുണ്ട്, അത് മാന്യതയല്ല എന്ന ബോധ്യമുണ്ട്. പക്ഷേ കാസയെപ്പോലെയുള്ള സംഘടനകൾ പലപ്പോഴും കണ്ടുവരുന്നതും ചെയ്തു വരുന്നതും ഏതെങ്കിലുമൊക്കെ ഒരു ഉസ്താദിനെ ഏതെങ്കിലും ഒരു ക്രൈമിൽ പിടിക്കപ്പെട്ടാൽ ഉടനെ തന്നെ ഇസ്ലാമിൻ്റെ നേരെ കുതിര കയറുകയാണ്. അതിന് കുറച്ച് യമുക്കുട്ടന്മാരുടെ കൂട്ടുമുണ്ട്. പിന്നെ സംഘികൾ പറയേണ്ടതില്ലല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. ഏതായാലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നാർക്കോട്ടിക് ജിഹാദ് എന്ന ഒന്നില്ല. ക്രൈസ്തവ മതത്തിലും അത്തരത്തിൽ ഒരു ജിഹാദിനെ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് എൻ്റെ അറിവ്. പക്ഷേ ക്രൈസ്തവ മതത്തിലെ ഒരു പുരോഹിത വേഷധാരി അങ്ങനെ ചെയ്തു, ആ ചെയ്തതിനെ നമ്മൾ എതിർക്കുന്നു. അയാളുടെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമൂഹം ആദരിച്ചിരുന്ന ആ സമൂഹം തന്നെ കൂക്കി വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് അയാൾ എത്തിപ്പെട്ടില്ലേ? എന്തുകൊണ്ട്? ലഹരി എന്ന് പറയുന്നത് ഇന്ന് ഈ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മാരകമായ നാശങ്ങളാണ്, ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ്. അതിനൊക്കെ എതിരെ ശബ്ദിക്കേണ്ട ഒരു പുരോഹിതൻ ഇത്തരത്തിൽ ചെയ്യുന്നുവെങ്കിൽ സമൂഹം ഒന്നായി നിൽക്കണം, ഒറ്റക്കെട്ടായി. അത് ഏത് മതത്തിലെ പുരോഹിതനാണ്, ഉസ്താദാണോ സ്വാമിയാണോ അച്ഛനാണോ എന്നൊന്നുമല്ല നോക്കേണ്ടത്. ഏതൊരു വ്യക്തിയാണോ ആ വ്യക്തിക്കെതിരെ നമ്മൾ ഉണരണം. ലഹരി എന്ന് പറയുന്ന മാരക വിപത്തിനെ പിഴുതെറിയാനും ബോധവൽക്കരണം നടത്താനുമുള്ള പരിശ്രമങ്ങൾ നടത്തണം. പക്ഷേ കാസയെപ്പോലെയുള്ള സംഘടനകളിൽ നിന്ന് അത് കാണാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. ഏതായാലും ലഹരി മാരകമായ അപകടമാണ്.
ഒഴിവാക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.